നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആദ്യമായി കാണുന്ന എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റൂഫിംഗ് വർക്കിനെ കുറിച്ചാണ് റൂഫിംഗ് വർക്ക് അതായത് ഒരു ക്രോസായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ നമ്മൾ റൂഫ് ചെയ്യാം ഒരു സൈഡ് ഏകദേശം 60 അടിയും ഏകദേശം ഒരു സൈഡ് 25 അടിയാണ് ഈ റൂഫിംഗ് ചെയ്യുന്ന ഏരിയ 4 കാലുകളാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് ഏകദേശം ഇതിൻ്റെ നീളം 60 അടിയോളം നീളം വരുന്നുണ്ട് ഒരു സൈഡ് 60 അടിയും ഒരു സൈഡ് 25 അടിയും കാലിൻ്റെ ഉയരം 14 അടിയാണ് ഈ നമ്മുടെ ഈ വർക്ക് അതുപോലെ 6 ഡ്രസ്സുകളാണ് നമ്മളിതിന് ചെയ്യുന്നത് 20 വരി പർളി 4 കാലുകൾ 1 കാൻഡിവർ അങ്ങനെയാണ് ഇതിന് ചെയ്തിരിക്കുന്നത് ഏകദേശം 3 ആളുകളാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ട് 30 പണിയാണ് ഈ വർക്കിനാകായിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലേക്ക് നമ്മൾ കടക്കാം ഓക്കെ ഈ ഏരിയ ആണ് 60 അടി നീളം പറയുന്നത് അവിടെ 3.5 പൈപ്പാണ് നമ്മൾ ഡ്രസ്സിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ 1.5 സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1 കാൻഡിവർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് 3.5 16 kg നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 കാലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് 4 കാലുകൾ 2x2 GI ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ 1.5 സ്ക്വയർ പൈപ്പ് ബലം കൂടാൻ വേണ്ടി നമ്മളത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുത്തു കൊടുക്കുമ്പോൾ നല്ല ബലം കിട്ടും അപ്പോൾ അതിൻ്റെ GI പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ പർലിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.5 സ്ക്വയർ പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹെവി ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഏരിയ വരുന്നത് 25 അടിയാണ് ഒരു സൈഡ് വരുന്നത് ഒരു സൈഡ് 60 അടി ക്രോസാണ് ഓരോ ഡ്രസ്സും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അവസാനം 60 അടിയാണ് വരുന്നത് ബൂഷൻ്റെ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 3.5 ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുറേ പുതിയ ഷീറ്റും കുറച്ച് പഴയ ഷീറ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഹോളൊക്കെ അടച്ച് നല്ല വൃത്തിയായി പോളികാർ സിൽക്കോണൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അത് അടച്ചിരിക്കുന്നത് ഷീറ്റിൻ്റെ ജോയിൻ്റ് ഒന്നും ഒരിക്കലും അറിയാത്ത രീതിയിലാണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മാക്സിമം വൃത്തിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഷീറ്റിൻ്റെ ജോയിൻ്റ് അറിയുന്നില്ല ഒറ്റ ഷീറ്റ് പോലെയാണ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക അത് അങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു ഏരിയയാണിത് പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വരച്ച് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ളത് ഓരോ ഡ്രസ്സും ഓരോ അളവുകളാണ് ഇതിൻ്റെ ഉള്ളത് ഒരു പ്രത്യേക ഏരിയയാണ് ഒരു ഫ്ലോട്ട് പറഞ്ഞല്ലോ ഒരു സൈഡ് 60 ഒരു സൈഡ് 25 അടിയാണ് ഇതിന് വരുന്നത് പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോക്സിയാണ് പ്രൈമർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ കോഴിക്കോട് ജില്ലയിലോ എറണാകുളത്തോ കണ്ണൂരോ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം പരമാവധി കുറച്ചിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ല വൃത്തിയുള്ള രീതിയിൽ നമ്മൾ പണിയെടുത്ത് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഇത്തരം വർക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് റൂഫ് വർക്കും ഈ പോളികാർബൺ ഏത് റൂഫ് വർക്കുകളും ഏത് ഗ്രിൽസ് വർക്കുകൾക്കും നമ്മളെ സമീപിക്കുക എൻ്റെ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ വർക്ക് ഇൻഡസ്ട്രി വർക്ക് ഇതിൻ്റെ സ്ട്രക്ചർ പൈപ്പ് ഇതൊക്കെ വർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് നോക്കാം Thank you.
ബലം കൂടുതൽ കിട്ടുന്നതിനു വേണ്ടി ഉള്ളിൽ പൈപ്പ് വെച്ച് പുറത്തെ ഈ പട്ട അടിക്കുകയാണ് അപ്പോൾ നല്ല ഉറപ്പ് കൂടുതൽ ഉണ്ടാകും കണ്ടില്ലേ ഉള്ളിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ സെന്ററിലാകുമ്പോൾ രണ്ട് പൈപ്പ് വെക്കും അതുപോലെ തന്നെ പട്ട കണ്ടില്ലേ അപ്പുറം പോറും വെച്ചിട്ട് വെൽഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഉളയുകയോ അല്ല പൊട്ടുകയോ ഒന്നും ചെയ്യില്ല അതിനു വേണ്ടിയിട്ടാണ് വളരെ ഈസിയാണ് കണ്ടില്ലേ വളരെ ഈസിയായി എല്ലാവർക്കും ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് വലിച്ചാൽ 10-350 ഗ്രാം വെയിറ്റുള്ള സാധനമാണ് വെറും 10 കിലോന്റെ ഭാരം തോന്നിക്കുകയുള്ളൂ ഫർലിംഗ് വർക്കാണ് ഫർലിംഗ് വെൽഡിംഗ് ചെയ്യുകയാണ് ഏകദേശം ഇനി ഷീറ്റ് ഇടേണ്ട പണി മാത്രമേ ഉള്ളൂ ഫർലിംഗ് വെൽഡിംഗ് ചെയ്യാണ് വെൽഡിംഗ് വർക്ക് ഏകദേശം ഫിനിഷിലേക്ക് നടക്കും കഴിയുകയാണ് ഇനി വെൽഡ് ചെയ്ത സ്ഥലങ്ങളൊക്കെ പെയിൻറ് ടച്ച് ചെയ്യണം ഫർലിംഗ് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത് അതേപോലെ തന്നെ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത എപ്പിസോഡിൽ നല്ല മനോഹരമായ വേറെ ഒരു റൂഫിംഗ് വർക്കിനെ കുറിച്ച് നമ്മൾ ഒരു വലിയ റൂഫിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് വരാം അതുവരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ ബൈ